എൻഗേജ് വിത്ത് യുവർ ഓഡിയൻസ്. നമ്മൾ നമ്മളുടെ ഓഡിയൻസുമായിട്ട് എൻഗേജ് ആവുക എന്നുള്ളത് ഏറ്റവും മെയിൻ തിങ് ആണ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഫിയർ, ആ ഒരു സ്റ്റേജ് ഫിയർ, ആ ഒരു ഭയവും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിങ് ആണ് നമ്മൾ ഓഡിയൻസുമായിട്ട് എൻഗേജ്ഡ് ആവുക എന്നുള്ളത്. നമ്മൾ അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മൾ അവരോട് എന്താ പറയാ പല കാര്യങ്ങളും പറയാൻ പറയാം, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അവരുടെ ഇടയിൽ നമ്മൾ അവരുടെ ഇടയിലൂടെ ഇറങ്ങി ചെന്ന് സംസാരിക്കുക. കുറെ ചില സ്പീക്കേഴ്സിനെ കണ്ടിട്ടില്ലേ, അവര് സ്റ്റേജിലൊന്നും ആയിരിക്കില്ല, അവര് ഓഡിയൻസിന്റെ ഇടയിലായിരിക്കും. അങ്ങനെയുള്ളവരോടായിരിക്കും ആളുകൾക്ക് താല്പര്യം കൂടുതൽ. അവർ ഓഡിയൻസിന്റെ ഇടയിൽ പോയിട്ട് അവർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ മൈക്ക് എടുത്തിട്ട് അവർ ഓഡിയൻസിന് കൊടുക്കുന്നു, അവരെയും കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ ഓഡിയൻസിന് ഒരിക്കലും ഒരു സ്പീച്ച് കേൾക്കുന്ന പോലെയോ ക്ലാസ് കേൾക്കുന്നത് പോലെയോ ഒന്നും ഫീൽ ചെയ്യില്ല. അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെഷൻ ആണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഓഡിയൻസ് ആയിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ ഞാനാണെങ്കിൽ സെഷൻ എടുക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളോട് ചാറ്റ് ബോക്സിൽ പല കാര്യങ്ങളും ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ഒരു എൻഗേജ്മെന്റ് എന്നുള്ളത് ഏറ്റവും അധികം സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഓഡിയൻസുമായിട്ട് നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഇപ്പൊ ഒരു വലിയ വേദിയെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് ഒരു സൈഡിൽ നിൽക്കുന്നു, നമ്മൾ ഇവിടെ നിൽക്കുന്നു, അവരായിട്ട് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്പീച്ച് ഒരു വർത്ത് ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കില്ല. അപ്പൊ നമുക്ക് ആളുകൾക്ക് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഓഡിയൻസ് ഇവിടെ നിൽക്കുന്നു, ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് ഉണ്ടാവില്ല, ഒരു റാപ്പോ ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അത് നമുക്ക് പല രീതിയിൽ ബിൽഡ് ചെയ്യാം കേട്ടോ. ഇപ്പോ ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും റെഡി ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ഉഷാറായി, ഓക്കെ റെഡി, അതൊന്നും ഞാൻ ചോദിക്കാതെ നേരെ വന്നു ഓക്കെ എന്റെ ടോപ്പിക് ഇതാണെന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു ടോപ്പിക്ക് സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു സ്ഥലത്ത് ചെന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു ഓഡിയൻസിനെ കൊണ്ട് ഗുഡ് മോർണിംഗും കാര്യങ്ങളും ഒക്കെ പറയിപ്പിച്ച് അവരെ കൊണ്ട് അവരെ ഒന്ന് ഉഷാറാക്കിപ്പിച്ച് ഒന്ന് എൻഗേജ്ഡ് ആക്കിയിട്ട് നമ്മൾ കാര്യങ്ങളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. പിന്നെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ചോദിക്കുക, ഓഡിയൻസിന്റെ അടുത്ത് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് മൈക്ക് കൊടുത്ത് സംസാരിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സ്പീച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, അവർക്ക് ആ ഒരു ഫീൽ എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ അപ്പൊ അതുകൊണ്ട് ഓഡിയൻസ് ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഒരു മെയിൻ തിങ്.